പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, ഒരു രാജാവിന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു. മൂത്തവൻ ഉയരം കുറഞ്ഞവനും ഒറ്റക്കണ്ണനും ബുദ്ധി കുറഞ്ഞവനുമായിരുന്നു. ഇളയവനാകട്ടെ സുന്ദരനും നല്ല കഴിവുള്ളവനുമായിരുന്നു. അതുകൊണ്ട് പരമ്പരാഗത നിയമം മറികടന്ന് ഇളയവനെ അടുത്ത രാജാവാക്കാൻ മഹാരാജാവ് തീരുമാനിച്ചു. അതെന്ത് തീരുമാനമാണ്! അംഗീകരിച്ചുകൂടാ, നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. മന്ത്രവാദിനിയായ ഭാര്യ മൂത്ത മകനോട് ഉപദേശിച്ചു, നിങ്ങൾ നാളെ അനിയനെ ഇവിടെ വിരുന്നിന് വിളിക്കണം. ഞാൻ അവനെ ഒരു കുഞ്ഞു മത്സ്യമാക്കി മാറ്റാം. എന്നിട്ട് അതിനെ ദാ ഈ പുഴയിൽ എറിയാം. കൊന്നു എന്ന പാപവുമില്ല, അരം കിട്ടുകയും ചെയ്യും. മൂത്തവൻ അംഗീകരിച്ചു. പാവം ഇളയവൻ! ഈ ചതിയെക്കുറിച്ചൊന്നും അറിയാതെ അവൻ വിരുന്നിനെത്തി. സൽക്കാരം കഴിഞ്ഞ് മട്ടുപ്പാവിലിരുന്ന അവൻ്റെ മേൽ ചേടത്തിയമ്മ മാന്ത്രിക ജലം തളിച്ചു. മത്സ്യമായി മാറിയ അവരിയിലെറിഞ്ഞു. വിരുന്ന് കഴിഞ്ഞ് രാവിലെ തന്നെ അനുജനങ്ങ് കൊട്ടാരത്തിലേക്ക് തിരിച്ചല്ലോ. അവിടെ എത്തിയില്ലേ? എവിടെ പോയി കാണും? മൂത്തവൻ നന്നായി അഭിനയിച്ചു. കൊട്ടാരവാസികൾ ഇളയ മകന് വേണ്ടി രാജ്യം മുഴുവൻ തിരഞ്ഞു നടന്നു. രണ്ടു നാൾ പുഴയുടെ ആഴത്തിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഇളയ മകൻ നീന്തി നടന്നു. മൂന്നാം നാൾ അവൻ അയൽ രാജ്യത്തെ മീൻപിടുത്തക്കാരുടെ വലയിലാണ് ചെന്നുപെട്ടത്. വിചിത്രമായതും സൗന്ദര്യമുള്ളതുമായ ആ മത്സ്യക്കുഞ്ഞിനെ മക്കളില്ലാതെ വിഷമിച്ചു കഴിയുന്ന റാണിക്ക് സമ്മാനിക്കാൻ മീൻപിടുത്തക്കാരൻ തീരുമാനിച്ചു. റാണിക്ക് അതിനെ ശരിക്കും ഇഷ്ടമായി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ വളർന്നു. ഇവനെന്തോ പ്രത്യേകതയുണ്ട്. വെച്ചിരുന്ന പാത്രം മതിയാകാതെ വന്നപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും മത്സ്യം വലുതായി. കൊട്ടാരത്തിൽ വലിയൊരു ടാങ്ക് നിർമ്മിക്കാൻ റാണി ഉത്തരവിട്ടു. പക്ഷേ അല്പം ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും ടാങ്കിലും കൊള്ളാത്ത അവസ്ഥയായി. ഇവനെ പുഴയിലേക്ക് മാറ്റിയാലോ? അവനും അതാവും ഇഷ്ടം. നല്ലപോലെ നീന്തി നടക്കാമല്ലോ. കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ അവിടെയാവും, റാണി തീരുമാനിച്ചു. റാണി ടാങ്കിനടുത്തെത്തി. എടോ മത്സ്യക്കുഞ്ഞാ, നീ അങ്ങ് മുട്ടനായല്ലോ. ഇനി ഇതൊന്നും മതിയാവുമെന്ന് തോന്നുന്നില്ല. നിന്നെ നാളെ പുഴയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പെട്ടെന്ന് റാണിയെ അമ്പരപ്പിച്ചുകൊണ്ട് മത്സ്യം സംസാരിച്ചു. അമ്മ റാണി, അടിയന് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഇനി ഞാൻ വലുതാവില്ല. ഒറ്റയാനായ എനിക്ക് കൂട്ടിന് ദേവ വിചാരിച്ചൊരു ഭാര്യയെ കൂടി സംഘടിപ്പിച്ചു തരണം. ഞങ്ങൾ സന്തോഷമായി ജീവിക്കാം. ശരി ശരി, റാണി ഉത്തരവിട്ടതനുസരിച്ച് കൊട്ടാരവാസികൾ മത്സ്യകുമാരന് പെണ്ണു തേടി ഇറങ്ങി. പക്ഷേ ഒരു പെൺകുട്ടിയെപ്പോലും അവർക്ക് കണ്ടെത്താനായില്ല. തിരഞ്ഞ് തിരഞ്ഞ് മടുത്ത റാണി ഉത്തരവിട്ടു, മത്സ്യകുമാരനെ ഭർത്താവായി സ്വീകരിക്കുന്നവർക്ക് വലിയൊരു സ്വർണക്കിഴി സമ്മാനം. എന്നിട്ടും ഒറ്റ മാതാപിതാക്കളും ഈ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം മത്സ്യകുമാരനെക്കുറിച്ച് അവർ കേട്ടിരുന്നു. വലിയൊരു വീടോളം വലിപ്പമുള്ള ടാങ്കിൽ കഴിയുന്ന വിചിത്ര മത്സ്യമാണത്. വരുന്നത് കണ്ടാൽ ആരുമൊന്ന് ഭയക്കും. വിവാഹം എന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ ഒറ്റ വിഴുങ്ങലുകൊണ്ട് തൻ്റെ മകൾ അവൻ്റെ വയറ്റിലെത്തും. അങ്ങനെയോ ഒരു യോഗം തൻ്റെ മകൾക്ക് എന്തായാലും വേണ്ട. എന്നിട്ടും കൊട്ടാരവാസികൾ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. തെരുവിൽ ഭിക്ഷയെടുത്ത് നടന്ന ഒരു മനുഷ്യൻ ഈ വിവരം കേൾക്കാനിടയായി. എനിക്കൊരു മകളുണ്ട്, അവൾ എൻ്റെ രണ്ടാം ഭാര്യയുടെ കീഴിലാണ്. എൻ്റെ മകളെക്കൊണ്ട് എല്ലാ പണിയും അവൾ ചെയ്യിക്കുന്നു. അടുത്ത വീട്ടിലെ അലക്കലും. പണമുണ്ടാക്കുകയാണ് അവൾ. എന്നെ ആ വീട്ടിൽ കയറാൻ അനുവദിക്കാറില്ല. പാവം എൻ്റെ മകൾ, അവളിപ്പോഴും താഴെ പുഴയിൽ അലക്കുകയാവും. ഭടന്മാർ അവളെ തേടി യാത്രയായി. രണ്ടാനമ്മ തയ്യാറായി. സ്വർണക്കിഴി കിട്ടിയാൽ മത്സ്യത്തിന് തിന്നാൻ കൊടുത്താൽ എന്താ? വേറെ ഗതിയില്ലാതെ പെൺകുട്ടി ഭടന്മാർക്കൊപ്പം പോകാൻ തീരുമാനിച്ചു. ഞാൻ വരാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം. ചെറുപ്പം മുതൽ എനിക്കാകെയുള്ള സുഹൃത്താണ്. ആരാണത്? അതോ നിങ്ങൾ കണ്ടാൽ പേടിക്കും. പക്ഷേ പാവമാണ് കേട്ടോ, ഏഴ് തലയുള്ളൊരു സർപ്പം. ഭടന്മാർ ഭയന്ന് വിറച്ച് അവൾക്കൊപ്പം സർപ്പത്തെ തേടി യാത്രയായി. വേഗം വരണം, റാണി കോപിക്കും, ഭടന്മാർ പറഞ്ഞു. ഭടന്മാരെ അല്പം ദൂരെ നിർത്തി അവൾ സർപ്പത്തിനടുത്തെത്തി. ഇതാ മൂന്ന് മുത്തുകൾ, ഇവ നീ മത്സ്യത്തിൻ്റെ നേരെ എറിയുക. നിനക്കവൻ്റെ യഥാർത്ഥ രൂപം കാണാനാകും. യഥാർത്ഥ രൂപമോ? അതെ.
അവൻ യഥാർത്ഥത്തിൽ മത്സ്യമല്ല, അയൽ രാജ്യത്തെ രാജകുമാരനാണ്. അവനെ ഒരു വഴിയിലൂടെ അങ്ങനെ ആക്കിയതാണ്. അവൻ നിന്നെ വിവാഹം ചെയ്യും. മുത്തുകളുമായി കുമാരി കൊട്ടാരത്തിലേക്ക് യാത്രയായി. സർപ്പം നൽകിയ ധൈര്യമൊക്കെ നഷ്ടപ്പെടുന്നതായി കുമാരിക്ക് തോന്നി. ഹൃദയം പടപടാ ഇടിച്ചു. സർപ്പം പറഞ്ഞ് സത്യമായിരിക്കുമോ? ഈ മുത്തുകൾ എറിഞ്ഞാൽ മത്സ്യം മനുഷ്യനാകുമോ? പേടിയോടെ എറിഞ്ഞിട്ട് മത്സ്യത്തിൻ്റെ മേൽ കൊള്ളാതിരുന്നാലോ? അവളാകെ അവശയായി. ടാങ്കിലെ വെള്ളം ഉയർന്നു പൊങ്ങി. മത്സ്യകുമാരൻ്റെ വരവാണ്. വാ പൊളിച്ചുള്ള ആ വരവ് കണ്ടപ്പോഴേ കണ്ണുകൾ മങ്ങുന്നതായി അവൾക്ക് തോന്നി. എന്തും വരട്ടെ. ആദ്യത്തെ മുത്ത് അവൾ വലിച്ചെറിഞ്ഞു. അത് അതിൻ്റെ വായിലാണ് എത്തിയത്. മത്സ്യമൊന്ന് വെള്ളത്തിലേക്ക് താഴ്ന്നു. പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നു. വാ തുറന്നതും അവൾ രണ്ടാമത്തെ മുത്തും വലിച്ചെറിഞ്ഞു. ഇത്തവണയും മത്സ്യം വെള്ളത്തിലേക്ക് താഴ്ന്നു മുങ്ങി. വീണ്ടും പൊങ്ങി വന്നതും മൂന്നാമത്തെ മുത്തെടുത്ത് അവൾ അതിൻ്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു. അത്ഭുതം! സർപ്പം പറഞ്ഞതുപോലെ തന്നെ. സുന്ദരനായ കുമാരൻ വെള്ളത്തിൽ നിന്നും കയറി വരുന്നു. എല്ലാവർക്കും ആനന്ദം. അവരുടെ വിവാഹം അല്പസമയത്തിനകം കെങ്കേമമായി നടന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്ര മറഞ്ഞുകിടന്നാലും സത്യവും നന്മയും തന്നെയാവും അവസാനം വിജയിക്കുക. സത്യത്തിനൊപ്പം നിൽക്കുക. നന്മയ്ക്കും ശുഭദിനം.